കുന്നുകര പഞ്ചായത്തിലെ മുതുകാട് കട്ടുമുളത്തെറ്റയിൽ അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന ഫാമുകൾ ജനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നു. പന്നി വളർത്തലിൻ്റെയും ആടുവളർത്തലിൻ്റെയും മറവിലാണ് മനുഷ്യജീവന് വെല്ലുവിളിയാകും വിധം. പുറം പ്രദേശങ്ങളിൽ നിന്നും ദിനം പ്രതി ടൺ കണക്കിന് മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ശേഖരിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അറവ് മാലിന്യങ്ങൾ, ആശുപത്രികളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ, ഹോട്ടലുകളിൽ നിന്നും കാറ്ററിംഗ് കേന്ദ്രങ്ങളിൽ നിന്നും പഴം പച്ചക്കറി മാർക്കറ്റുകളിൽ നിന്നുള്ള വേസ്റ്റുകളാണ് ഇവിടെ കൊണ്ട് വന്ന് ഡംപ് ചെയ്യുന്നത്. മഴയത്ത് ഇവയെല്ലാം നനഞ്ഞ് വഴികളിലും പറമ്പുകളിലും പാടശേഖരങ്ങളിലേക്കും ഒലിച്ചിറങ്ങി പരിസരമാകെ ദുർഗന്ധം വമിക്കുകയും കെട്ടിക്കൊടുക്കുന്ന വെള്ളത്തിൽ പുഴുവരിക്കുന്ന അവസ്ഥയാണ്. ഫാമുകളുടെ സമീപത്ത് കൂടി ഒഴുകുന്ന അങ്കമാലി മാഞ്ഞാലി തോട്ടിലേക്കാണ് മാലിന്യങ്ങളിൽ നല്ലൊരു പങ്കും ഒഴുകിയെത്തുന്നത്. ഇത് പെരിയാറിലെ മത്സ്യസമ്പത്തിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കുമായി ആയിരക്കണക്കിന് ആളുകളാണ് അങ്കമാലി മാഞ്ഞാലി തോട്ടിലെ വെള്ളം ഉപയോഗിച്ചു വരുന്നത്. വായുവും ജലവും ഭൂമിയും ഒരുപോലെ മലിനീകരിക്കുന്ന ഫാമുകൾ അടച്ചുപൂട്ടണമെന്ന ആവശ്യം ശക്തമാണ്. ആരോഗ്യവകുപ്പ് അധികൃതർ ഈ ഫാമുകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. കോൺഗ്രസ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങളും പൊതുപ്രവർത്തകരും ഫാമുകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മറവിൽ ഈ മനുഷ്യൻ ഉപയോഗിച്ച ഭക്ഷണ മാലിന്യങ്ങൾ മാത്രമാണ് കൊണ്ടുവന്നിടുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പ്ലാസ്റ്റിക്കും മറ്റ് ജൈവമല്ലാത്ത മറ്റ് മാലിന്യങ്ങളുമെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് പ്ലാസ്റ്റിക് ഇവിടെ കത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യമാണ് ഇവിടെ കത്തിക്കുന്നത്. മീഡിയ ടൈം, പറവൂർ.